Hi students, welcome to a new class. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് റെഗുലേഷനുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ അധ്യായമാണ്. ഒന്നാമത്തെ അധ്യായത്തിൽ എന്താണ് കമ്പനിയെന്നും കമ്പനിയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നും ഏതെല്ലാം തരത്തിലുള്ള കമ്പനികളുണ്ട് എന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി അല്ലേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ അധ്യായമാണ്, രണ്ടാമത്തെ ചാപ്റ്ററാണ് കോർപ്പറേറ്റ് റെഗുലേഷനിലെ. ഓക്കെ, രണ്ടാമത്തെ അധ്യായത്തിന്റെ ചാപ്റ്ററിന്റെ പേരാണ് ഫോർമേഷൻ ഓഫ് എ കമ്പനി, ഒരു കമ്പനിയുടെ രൂപീകരണം. ഒരു കമ്പനി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട്, ഒരു കമ്പനി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട്, കമ്പനി സെറ്റപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള വിവിധ ഘട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു കമ്പനി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഘട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. കമ്പനി ഫോർമേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഇൻകോർപ്പറേറ്റിംഗ് എ ബിസിനസ്. കമ്പനി ഫോർമേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ്, അതൊരു പ്രക്രിയയാണ്. കമ്പനി ഫോർമേഷൻ എന്ന് വെച്ചാൽ, കമ്പനി രൂപീകരണം എന്ന് വെച്ചാൽ എന്താണ്? ഈസ് ദ പ്രോസസ്, അതൊരു പ്രക്രിയയാണ്. ഓഫ് ഇൻകോർപ്പറേറ്റിംഗ് എ ബിസിനസ്, ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്ന, ഒരു ബിസിനസ് രൂപീകരിക്കുന്നതിൻ്റെ ഒരു ഘട്ടമാണ് ഏതെന്ന് അറിയപ്പെടുന്നത്, ഒരു പ്രക്രിയയാണ് ഏതെന്ന് അറിയപ്പെടുന്നത്, കമ്പനി ഫോർമേഷൻ എന്ന് അറിയപ്പെടുന്നത്. പിന്നെ ശ്രദ്ധിക്കുക, ഇറ്റ് ഇൻവോൾവ് ത്രീ സ്റ്റേജസ്, മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ്, പ്രധാനമായിട്ടും മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് കമ്പനി ഫോർമേഷൻ പൂർത്തീകരിക്കുന്നത്. There are three stages in a company formation. ഒരു കമ്പനി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട്, കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മൂന്ന് ഘട്ടങ്ങളാണുള്ളത്, മൂന്ന് സ്റ്റേജുകളാണുള്ളത്. The first and initial stage of company formation is called promotion. കമ്പനി ഫോർമേഷനിലെ ഒന്നാമത്തെ ഘട്ടമാണ് ഏത്? പ്രമോഷൻ എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തേതാണ് രജിസ്ട്രേഷൻ ആൻഡ് ഇൻകോർപ്പറേഷൻ. രണ്ടാമത്തെ ഘട്ടമാണേത്? രജിസ്ട്രേഷൻ ആൻഡ് ഇൻകോർപ്പറേഷൻ. മൂന്നാമത്തെ ഘട്ടമാണ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. എന്താണ് മൂന്നാമത്തേതാണ്? കമൻസ്മെന്റ് ഓഫ് ബിസിനസ്, ബിസിനസ് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പൊ ഏതെല്ലാം ഘട്ടങ്ങളാണുള്ളത്? കമ്പനി ഫോർമേഷനുമായി ബന്ധപ്പെട്ട്, കമ്പനി രൂപീകരണവുമായി ബന്ധപ്പെട്ട് മൂന്ന് ഘട്ടങ്ങളാണുള്ളത്. ഒന്നാമത്തേത് പ്രമോഷനാണ്, രണ്ടാമത്തേത് രജിസ്ട്രേഷൻ ആൻഡ് ഇൻകോർപ്പറേഷൻ ആണ്, മൂന്നാമത്തേത് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ആണ്. ഇനി നമുക്ക് നോക്കാം കമ്പനി ഫോർമേഷനിലെ കമ്പനി രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ഘട്ടത്തെ കുറിച്ച്. ഒന്നാമത്തെ ഘട്ടം ഏതാണ്? പ്രമോഷൻ. ഒന്നാമത്തെ ഘട്ടമായിട്ടുള്ള പ്രമോഷനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം പ്രമോഷൻ. പ്രമോഷൻ എന്നാൽ എന്താണ്? ഫസ്റ്റ് സ്റ്റേജ് ഇൻ കമ്പനി ഫോർമേഷൻ. ഒരു കമ്പനി രൂപീകരണവുമായി ബന്ധപ്പെട്ട്, ഒരു കമ്പനി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ഘട്ടമാണ് ഏത്? പ്രമോഷൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രമോഷൻ ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദി കമ്പനി ഫോർമേഷൻ. When we are incorporating, when we are forming a company, the first stage in company formation is called the promotion. ഒന്നാമത്തെ ഘട്ടം ഏതാണ്? പ്രമോഷൻ ആണ്. കമ്പനി രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ഘട്ടം പ്രമോഷൻ. ഇനി നമുക്ക് നോക്കാം എന്താണ് പ്രമോഷൻ എന്നാൽ എന്താണ് എന്നുള്ളത്. ഇറ്റ് ഈസ് ദ ഇനീഷ്യൽ വർക്ക്. ഇതെന്ന് പറയുന്നത് തുടക്കത്തിലുള്ള ചില പ്രവർത്തനങ്ങളാണ്. ഇൻവോൾവ്ഡ് ഇൻ എന്തുമായി ബന്ധപ്പെട്ട? Bringing a business concern into existence. ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട്, ഒരു ബിസിനസ് കൺസേൺ, ഒരു ബിസിനസ് സ്ഥാപനം നിലവിൽ വരുന്നതുമായി ബന്ധപ്പെട്ട്, ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഇനീഷ്യൽ വർക്കുകളെയാണ്, ആരംഭ പ്രവർത്തനങ്ങൾ, പ്രാരംഭ പ്രവർത്തനങ്ങൾ, ഇതിനെ പറയുന്ന പേരാണെന്ത്? പ്രമോഷൻ. ഒരു കമ്പനി, ഒരു ബിസിനസ് കൺസേൺ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ഘട്ട പ്രവർത്തനങ്ങൾ, പ്രാരംഭ പ്രവർത്തനങ്ങൾ, ഇനീഷ്യൽ വർക്ക് എന്നറിയപ്പെടുന്നു അല്ലേ. അപ്പോൾ ആ ഇനീഷ്യൽ വർക്കിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രമോഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് മേക്കിംഗ് അറേഞ്ച്മെന്റ്സ് ഫോർ പ്രോപ്പർ റണ്ണിങ്. ഒരു കമ്പനി തുടങ്ങിയാൽ മാത്രം പോരാ, ആ കമ്പനിയെ പ്രോപ്പറായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റും കൂടി ചെയ്യണം. എവിടെ? പ്രമോഷനിൽ. അപ്പൊ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് ദ ഇനീഷ്യൽ വർക്ക്. ഇത് ചില പ്രാരംഭ പ്രവർത്തനങ്ങളാണ്. Involved in bringing a business activity into existence and making arrangements for proper running. ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട്, അതുപോലെ ആ ബിസിനസ് സ്ഥാപനം അതിന്റെ പ്രവർത്തനം തുടർന്നു കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രാരംഭ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രമോഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു.
ഓക്കെ, ഇത് പ്രാരംഭ പ്രവർത്തനങ്ങളാണ്, ഇനീഷ്യൽ വർക്കാണ്. ഒരു ബിസിനസ് സ്ഥാപനം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രാരംഭ പ്രവർത്തനങ്ങളാണെന്നാണ് അറിയപ്പെടുന്നത് പ്രമോഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ജസ്റ്റൻബർഗ് എന്താണ് പ്രമോഷനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. പ്രൊമോഷൻ ഈസ് ദ ഡിസ്കവറി ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. പ്രൊമോഷൻ എന്നറിയപ്പെടുന്നത് എന്താണ്? ഒരു ബിസിനസ് അവസരത്തെ കണ്ടെത്തലാണ്. മാത്രമല്ല ആൻഡ് ദ സബ്സീക്വന്റ് ഓർഗനൈസേഷൻ ഓഫ് ഫണ്ട്. മാത്രമല്ല അത്തരത്തിലൊരു ബിസിനസ് ഐഡിയ കണ്ടെത്തി അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ആ ബിസിനസ് ഐഡിയക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, പിന്നീട് എന്ത് ചെയ്തു, സബ്സീക്വന്റ് ഓർഗനൈസേഷൻ ഓഫ് ഫണ്ട്, പ്രോപ്പർട്ടി ആൻഡ് മാനേജിയർ ലബിലിറ്റി. ആ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അതിന് ആ ബിസിനസ് ഓപ്പർച്യൂണിറ്റിക്ക് ആവശ്യമായ ഫണ്ട്, പ്രോപ്പർട്ടി, മാനേജീരിയൽ എബിലിറ്റി ഒക്കെ എന്ത് ചെയ്തു, കൊണ്ടുവന്നു ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ് ഫ്രം ദാറ്റ്. അപ്പൊ എന്താണ് പ്രമോഷൻ എന്ന് വെച്ചാൽ? ഡിസ്കവറി ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്, ഒരു ബിസിനസ് അവസരത്തെ കണ്ടെത്തലാണ്. ബിസിനസ് അവസരത്തെ കണ്ടെത്തൽ മാത്രമല്ല പിന്നെയോ, ആൻഡ് ദ സബ്സീക്വന്റ് ഓർഗനൈസേഷൻ ഓഫ് ഫണ്ട്സ്. പിന്നീട് അതിന്റെ തുടർച്ചയായിട്ട് എന്ത് വരണം, ആ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്, പ്രോപ്പർട്ടി, മാനേജിയർ ലബിലിറ്റി ഒക്കെ കൊണ്ടുവന്നിട്ട് ഒരു ബിസിനസ് കൺസേൺ ആയിട്ട് അതിനെ കൊണ്ടുവരണം ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് സ്ഥാപനം സെറ്റപ്പ് ആക്കുന്നു, ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കണ്ടെത്തുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ കണ്ടെത്തിയ ബിസിനസ് ഐഡിയക്ക് എന്ത് ചെയ്യുന്നു, ആവശ്യമായ എല്ലാ ഘടകങ്ങളും നൽകിക്കൊണ്ട് അതൊരു ബിസിനസ് സ്ഥാപനമാക്കി മാറ്റുന്നു. അതാണ് എന്ത് ജസ്റ്റൻബർഗിന്റെ കേസിൽ എന്ത് പറയുന്നത്, പ്രൊമോഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ദ പേഴ്സൺ എൻഗേജ്ഡ് ഇൻ ദി പ്രോസസ് ഓഫ് പ്രൊമോഷൻ ഈസ് കോൾഡ് പ്രൊമോട്ടേഴ്സ്. പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ പറയുന്ന പേരാണെന്ത്, പ്രൊമോട്ടർ. പ്രൊമോട്ടർ എന്നാണ് പറയുക, ആ കമ്പനിയുടെ പ്രൊമോട്ടർ. ഈ പ്രൊമോട്ടർ ആകുന്ന വ്യക്തി ഒരു പക്ഷേ അയാളെ പ്രൊമോട്ടറായിട്ട് നിയമിച്ചതായിരിക്കാം, അല്ലെങ്കിൽ കമ്പനിയിലെ ഓൾറെഡി ഉള്ള ഷെയർ ഹോൾഡറോ മറ്റുള്ള ആളുകളോ മെമ്പർ, ഏതെങ്കിലും ഒരു മെമ്പർ ആയിരിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, മെമ്പർ ആവാം, പ്രൊമോട്ടർ ആവാം. സോ പ്രൊമോട്ടർ ഈസ് ദ പേഴ്സൺ ഹു എൻഗേജ് ഇൻ ദ ഇനീഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് കമ്പനി ഫോർമേഷൻ. കമ്പനി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രാരംഭ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ് ആര്, പ്രൊമോട്ടർ. ഇനി നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് പ്രൊമോട്ടേഴ്സ്, ഏതെല്ലാം തരത്തിലുള്ള പ്രൊമോട്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ് അല്ലേ. പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ് നമ്മൾ പറയാറുണ്ടല്ലോ, പ്രൊഫഷണൽ ആണ് അല്ലേ. നമ്മൾ ക്യാമറയിൽ ഒരു ഫോട്ടോ എടുക്കുന്നു, ഒരു സ്റ്റുഡിയോയിലുള്ള ഒരു നല്ല ക്യാമറമാൻ എടുക്കുന്നു, രണ്ടും നമ്മൾ വ്യത്യാസം ഉണ്ടാവില്ലേ. അയാളെ നമ്മൾ എന്തുകൊണ്ട്, അയാളെ വീണ്ടും വിളിക്കുന്ന പേരെന്താണ്, അയാൾ പ്രൊഫഷണൽ ആണ്. അതുപോലെ പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ് ഉണ്ട്, ദേ ആർ എൻഗേജ്ഡ് ഇൻ ദി പ്രൊഫഷണലി ഇൻ പ്രൊമോഷൻ ആക്ടിവിറ്റി. കമ്പനി പ്രൊമോഷൻ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് അത് പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ്. അവരുടെ പ്രൊഫഷൻ തന്നെ, അവരുടെ ജോലി തന്നെ എന്താണ്, ഈ പ്രൊമോഷനാണ്. കമ്പനി പ്രൊമോഷൻ ചെയ്യുന്ന, കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന, അതൊരു പ്രൊഫഷനായിട്ട് സ്വീകരിച്ച, കമ്പനി പ്രൊമോഷൻ ഒരു പ്രൊഫഷനായി സ്വീകരിച്ച ആളുകളുണ്ടാവും, അവരെ വിളിക്കുന്ന പേരാണെന്ത്, പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ്. ദീസ് ആർ ദി പ്രൊഫഷണൽ പേഴ്സൺസ്, ദീസ് ആർ ദി പ്രൊഫഷണൽ പേഴ്സൺസ് എൻഗേജ്ഡ് ഇൻ കമ്പനി പ്രൊഫഷൻ. ദീസ് ആർ ദി പേഴ്സൺ സെലക്ടഡ് കമ്പനി പ്രൊഫഷൻ, കമ്പനി പ്രൊമോഷൻ ആസ് എ പ്രൊഫഷൻ. കമ്പനി പ്രൊമോഷൻ ഒരു പ്രൊഫഷനായി സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ് അവര് പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ് എന്നറിയപ്പെടുന്നത്. അവരെന്ത് ചെയ്യുന്നു, ദേ ആർ എൻഗേജ്ഡ് ഇൻ കമ്പനി പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഹാൻഡ് ഓവർ ദ കമ്പനി ഇൻ ടു ദി റെപ്രസെൻറ്റേറ്റീവ്. ഇവർ കമ്പനി പ്രൊമോഷൻ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുകയും പിന്നീട് കമ്പനി രൂപീകരിച്ചു കഴിഞ്ഞാൽ കമ്പനി ആർക്ക് കൈമാറുന്നു, അതിൻ്റെ യഥാർത്ഥ അവകാശികൾക്ക് കൈമാറുകയും ചെയ്യുന്നു. സെക്കൻഡ് വൺ, ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ്. ഒക്കേഷണൽ, സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ്. ആരാണ് ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ്? ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ് ആർ ദി പ്രൊമോട്ടേഴ്സ്. ദേ ആർ നോട്ട് മിയർലി ഓൾവേസ് എൻഗേജ്ഡ് ഇൻ കമ്പനി പ്രൊമോഷൻ ആക്ടിവിറ്റി. കമ്പനി പ്രൊമോഷൻ ആക്ടിവിറ്റീസിൽ എപ്പോഴും ഏർപ്പെടുന്ന ആളുകളല്ല ഇവര്. ദേർ പ്രൈമറി ജോബ് ഈസ് നോട്ട് കമ്പനി പ്രൊമോഷൻ. ഇവരുടെ പ്രാഥമിക ജോലി എന്നറിയപ്പെടുന്നത് കമ്പനി പ്രൊമോഷൻ അല്ല. ദീസ് പ്രൊമോട്ടേഴ്സ്
ഹാവ് എ പർട്ടിക്കുലർ ജോബ്. അവർക്കൊരു പ്രത്യേക ഒരു ജോലി ഉണ്ടായിരിക്കും. ഇഫ് ദേ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ കമ്പനി പ്രൊമോഷൻ, കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം അവർക്ക് കിട്ടുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? അത് ചെയ്യുന്നു. ഇഫ് ദ കമ്പനി പ്രൊമോഷൻ ഈസ് ഫുൾഫിൽഡ്, കമ്പനിയുടെ പ്രൊമോഷൻ ആക്ടിവിറ്റി ഫുൾഫിൽ ആയാൽ, ദേ ബാക്ക് ടു ദെയർ ഓൾഡ് ജോബ്, അവരെന്ത് ചെയ്യുന്നു? അവരുടെ പഴയ ജോലിയിലേക്ക് തന്നെ വരുന്നു. അപ്പൊ ഇതൊരു ഒക്കേഷണൽ ജോബ് ആയിട്ട് എടുക്കുന്ന ആളുകളാണ്. അതായത് ഒറിജിനൽ ഈ പ്രൊമോട്ടേഴ്സിന്റെ യഥാർത്ഥ ജോലി എന്താണ്? കമ്പനി പ്രൊമോഷൻ അല്ല, മറിച്ച് മറ്റെന്തെങ്കിലും ജോലിയാണ്. ഇത് ഇവരുടെ സെക്കൻഡറി ജോലി ആയിട്ടാണ് അവർ കാണുന്നത്. ദീസ് ആർ കോൾഡ് വൊക്കേഷണൽ പ്രൊമോട്ടേഴ്സ്. തേർഡ് വൺ, എന്റർപ്രണർ പ്രൊമോട്ടേഴ്സ്. എന്റർപ്രണർ പ്രൊമോട്ടേഴ്സ് ഈസ് ഓൾവേസ് ആൻ എന്റർപ്രണർ ആൻഡ് എ പ്രൊമോട്ടർ. ഒരേ സമയം ഒരു സംരംഭകനായിട്ടും ഒരു പ്രൊമോട്ടറായിട്ടും പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവര്. ദീസ് പ്രൊമോട്ടേഴ്സ് ആർ കൺസീവിംഗ്, ദീസ് പ്രൊമോട്ടേഴ്സ് ആർ ഇൻട്രൊഡ്യൂസിംഗ് എ ബിസിനസ് ഐഡിയ ആൻഡ് വർക്ക് ഫോർ ദി ബിസിനസ് ഐഡിയ ആൻഡ് അറേഞ്ച് ഓൾ ദി ഫാക്ടേഴ്സ് ഫോർ ദി കൺസീവിംഗ് ദി ബിസിനസ് ഐഡിയ. അപ്പൊ എല്ലാ കാര്യം ചെയ്യുന്നവരാണ് ഇവര്, ഇവിടെയാണ് എന്റർപ്രണറിയൽ പ്രൊമോട്ടേഴ്സ് എന്നറിയപ്പെടുന്നത്. പിന്നെയോ ലാസ്റ്റ് വൺ, ഫിനാൻഷ്യൽ പ്രൊമോട്ടേഴ്സ്. ദീസ് ആർ ദി പ്രൊമോട്ടേഴ്സ് എൻഗേജ്ഡ് ഇൻ കമ്പനി പ്രൊമോഷൻ. കമ്പനി പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഇവര്. ഇവര് കമ്പനി പ്രൊമോഷൻ മാത്രമല്ല ചെയ്യുന്നത്, ദേ ആർ പർച്ചേസിംഗ് ദ ഷെയർസ് ഓഫ് ദി കമ്പനി. അവർ പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനിയുടെ ഷെയർ അവർ പർച്ചേസ് ചെയ്യുന്നു. ആൻഡ് ദെൻ റീസെല്ലിംഗ്, സെല്ലിംഗ് ദെയർ ദ ഷെയർസ് ഓഫ് ദി കമ്പനി ഫോർ എ പ്രോഫിറ്റ്. ഫിനാൻഷ്യൽ പ്രൊമോട്ടേഴ്സ് എന്ത് ചെയ്യുന്നു? കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്നു, എന്നിട്ട് കമ്പനിയുടെ ഷെയർ വാങ്ങുന്നു. മാത്രമല്ല അവരെന്ത് ചെയ്യുന്നു? സബ്സിക്വന്റ്ലി അവരെന്ത് ചെയ്യുന്നു? പ്രോഫിറ്റിന് എന്ത് ചെയ്യുന്നു? അവരുടെ കൈവശമുള്ള ഷെയറിനെ വിൽക്കുകയും ചെയ്യുന്നു. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്ന എന്താണ്? കമ്പനി ഫോർമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കമ്പനി ഫോർമേഷന് പ്രധാനമായി മൂന്ന് ഘട്ടങ്ങളാണുള്ളത്: പ്രൊമോഷൻ, രജിസ്ട്രേഷൻ ആൻഡ് ഇൻകോർപ്പറേഷൻ, കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. നമ്മൾ പറഞ്ഞു പ്രൊമോഷൻ എന്നാൽ എന്താണെന്ന്, പ്രാഥമിക ഘട്ടമാണെന്ന് ഒക്കെ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഒരു ഡെഫിനേഷൻ പറഞ്ഞു, അതുപോലെ പ്രൊമോഷന്റെ നാല് ക്ലാസിഫിക്കേഷനും പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക് യു.